നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുപ്പ മേഖലയിൽ ചൊവ്വാഴ്ച കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർദ്ധനവ്. വൈകിട്ട് 6 മണി വരെ 4 പഞ്ചായത്തുകളിൽ നിന്നായി കോവിഡ് സ്ഥിരീകരിച്ചത് 127 പേർക്ക്. 36 പേർക്ക് രോഗമുക്തി. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ മിനി ലോക്ക്ഡൌൺ ആരംഭിച്ചു. ലോക്ക്ഡൌണിന് സമാനമായ കർശന നിയന്ത്രണങ്ങൾ ഞായറാഴ്ച വരെ. ചെറുപ്പ് ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് രോഗികൾക്കായി സജ്ജീകരിച്ച ഡൊമിസിലിയറി കെയർ സെന്റർ ബുധനാഴ്ച പ്രവർത്തനം ആരംഭിക്കും. പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചാണ് എൽ ഡി എഫ് സർക്കാർ തുടർ ഭരണം നേടിയതെന്ന് നിയുക്ത പുതുക്കാട് എം എൽ എ കെ രാമചന്ദ്രൻ. നാട്ടികയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി സി മുകുന്ദന്റേത് മിന്നുന്ന വിജയം. നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത് ഇരട്ടി മധുര. വിശദമായ വാർത്തകളിലേക്ക്. ചെറുപ്പ് മേഖലയിൽ ചൊവ്വാഴ്ച കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർദ്ധനവ്. വൈകിട്ട് 6 മണി വരെ 4 പഞ്ചായത്തുകളിൽ നിന്നായി കോവിഡ് സ്ഥിരീകരിച്ചത് 127 പേർക്കാണ്. 36 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ചൊവ്വാഴ്ച 23 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 5 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ കോവിഡ് പോസിറ്റീവായി ചേർപ്പിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 213. ഇതിൽ 180 പേർ വീട്ടിലും 33 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. അവണിശ്ശേരി പഞ്ചായത്തിൽ ചൊവ്വാഴ്ച 40 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നിലവിൽ അവണിശ്ശേരിയിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 296. ഇതിൽ 262 പേർ വീട്ടിലും 34 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. അവണിശ്ശേരിയിൽ ചൊവ്വാഴ്ച 2 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആറാംകല്ല് സ്വദേശിനിയായ 71 വയസ്സുകാരിയും 72 വയസ്സുള്ള മറ്റൊരു സ്ത്രീയുമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. വല്ലച്ചിറ പഞ്ചായത്തിൽ ചൊവ്വാഴ്ച 56 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നിലവിൽ കോവിഡ് പോസിറ്റീവായി വല്ലച്ചിറയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 195. ഇതിൽ 188 പേർ വീട്ടിലും 7 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. പാർളം പഞ്ചായത്തിൽ 8 പേർക്കാണ് ചൊവ്വാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. 31 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ കോവിഡ് പോസിറ്റീവായി പാർളത്ത് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 226. ഇതിൽ 186 പേർ വീട്ടിലും 40 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ മിനി ലോക്ക്ഡൌൺ ആരംഭിച്ചു. ഞായറാഴ്ച വരെയാണ് ലോക്ക്ഡൌണിന് സമാനമായ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് മെയ് 4 മുതൽ മെയ് 9 വരെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത്. അവശ്യ സേവനങ്ങൾ ഒഴികെയുള്ളവയ്ക്കെല്ലാം ഞായറാഴ്ച വരെ കർശന നിയന്ത്രണമുണ്ടാകും. ഈ ദിവസങ്ങളിൽ അനാവശ്യ യാത്രകൾ പാടില്ലെന്നും കർശന നിർദ്ദേശമുണ്ട്. ദീർഘദൂര ബസ്സുകളും ട്രെയിൻ സർവീസും ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനം പ്രവർത്തിക്കും. ഞായറാഴ്ച വരെയുള്ള രോഗവ്യാപനം വിലയിരുത്തിയതിനു ശേഷമാകും തുടർ നടപടികൾ തീരുമാനിക്കുക. നിയന്ത്രണങ്ങൾ തുടരുകയാണോ അതോ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുകയാണോ വേണ്ടത് എന്ന കാര്യത്തിലും അതിനുശേഷം തീരുമാനമെടുക്കും. സംസ്ഥാനം മുഴുവനായി ആരംഭിച്ചിട്ടുള്ള മിനി ലോക്ക്ഡൌണിനോടൊപ്പം ചേർപ്പ് മേഖലയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളും തുടരുകയാണ്. നിലവിൽ ചേർപ്പ്, അവണിശ്ശേരി, പാറളം എന്നീ 3 പഞ്ചായത്തുകളും മുഴുവനായി കണ്ടെയ്ൻമെന്റ് സോണായി തുടരുന്നുണ്ട്. അവശ്യ സേവനങ്ങൾക്കും അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്കും മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി. പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറി, പാൽ തുടങ്ങിയവ വിൽക്കുന്ന കടകൾക്കും റേഷൻ കടകൾ, മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങിയവയ്ക്കും മാത്രമാണ് പ്രവർത്തിക്കാൻ അനുമതിയുള്ളത്. ബാങ്കുകളെല്ലാം ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസും ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെറുപ്പ് ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് രോഗികൾക്കായി സജ്ജീകരിച്ചിട്ടുള്ള ഡൊമിസിലിയറി കെയർ സെന്റർ ബുധനാഴ്ച പ്രവർത്തനം ആരംഭിക്കും. പടിഞ്ഞാട്ടുമുറി JBS സ്കൂളിലാണ് 24 പേരെ താമസിപ്പിക്കാവുന്ന ഡൊമിസിലിയറി കെയർ സെന്റർ ഒരുക്കിയിട്ടുള്ളത്. ഗുരുതരമായ രോഗലക്ഷണങ്ങളില്ലാത്ത കോവിഡ് രോഗികളെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഡൊമിസിലിയറി കെയർ സെന്ററുകൾ ആരംഭിക്കുന്നത്. ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രി അസിസ്റ്റന്റ് സൂപ്രണ്ടിനെയാണ് DCCയുടെ നോഡൽ ഓഫീസറായി നിയമിച്ചിട്ടുള്ളത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഡൊമിസിലറി കെയർ സെൻ്റർ ചേർപ്പ് പടിഞ്ഞാട്ടുമുറി JBS സ്കൂളിൽ ആരംഭിക്കുന്നതിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ആയി കഴിഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ 24 രോഗികളെ പാർപ്പിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. മറ്റ് സജ്ജീകരണങ്ങൾ ആരോഗ്യ വകുപ്പുമായി ചേർന്നുകൊണ്ടും എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. നോഡൽ ഓഫീസറായിട്ട് അസിസ്റ്റന്റ് സൂപ്രണ്ട് മനസ്സാറാണ് ഡ്യൂട്ടി. അതുപോലെ തന്നെ ആയുർവേദം കൂടി ഇതിൽ ഓഫീസർമാരായിട്ട് വരുന്നുണ്ട്. എക്സൈ പിന്നെ എച്ച്ഡി സൂപ്പർവൈസർ ബന്ധപ്പെട്ടവരും ഇതിൽ ചാർജ് ഓഫീസർമാരായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുള്ള അവർക്ക് ചൂടുവെള്ളവും മറ്റും ലഭിക്കാനുള്ള സംവിധാനം, ചേർപ്പ് സർവീസ് ഗവൺമെൻറ്റിൻ്റെ സ്പോൺസർഷിപ്പോടുകൂടി ഒരു വാട്ടർ ഡിസ്പെൻസർ നമുക്ക് അവർ തന്നിട്ട് അതും സജ്ജീകരിച്ചിട്ടുണ്ട്. നാളെ മുതൽ തുടങ്ങാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ ഡൊമിസിലറി കെയർ സെൻ്ററിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നാളെ മുതൽ നമ്മുടെ ഏരിയയിലുണ്ടാകുന്ന ഗുരുതരമല്ലാത്ത എന്നാൽ വീടുകളിൽ സൗകര്യമില്ലാതെ കുറച്ച് ലക്ഷണങ്ങളോടുകൂടിയ ആളുകളെയൊക്കെ ഡോക്ടറുടെ സേവനം ലഭിക്കുന്ന രീതിയിൽ DCC യിലേക്ക് നാളെ മുതൽ ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ആവശ്യം വേണ്ട ആളുകളെ മാത്രമാണ് DCC യിലേക്ക് നമ്മൾ മാറ്റുകയുള്ളൂ. കൂടുതലും ആളുകളെ ലക്ഷണമില്ലാത്ത ആളുകളെ മൂന്ന് തരത്തിൽ തിരിച്ചുകൊണ്ട് മൈൽഡായിട്ട് ലക്ഷണമുള്ള ആളുകളെ അവരെ വീടുകളിൽ തന്നെ നിർത്തുകയും വീടുകളിൽ സൗകര്യമുള്ള ആളുകളെ ഹോം ഐസൊലേഷൻ തന്നെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. വീട്ടിൽ തീരെ സൗകര്യമില്ലാത്തതും എന്നാൽ ചെറിയ ലക്ഷണങ്ങളോടുകൂടി അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ഡോക്ടറുടെ സേവനം ആവശ്യമായി വരുന്ന ആളുകളെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്നു. ഗുരുതരമായ ലക്ഷണമുള്ള ആളുകളെ ഡൊമിസിലറി കെയർ സെൻ്ററിലേക്ക് മാറ്റുന്നില്ല, അവരെ നേരെ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ DCC ആരംഭിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളത്തിനുള്ള സൗകര്യം, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള താമസിക്കാനുള്ള സൗകര്യം, ബെഡ്, 24 ബെഡുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ എല്ലാ മെമ്പർമാരും പ്രസിഡൻറ്റും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ സ്റ്റാഫും ആരോഗ്യ വകുപ്പും സംയുക്തമായി സഹകരിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി മുന്നേറുന്നു. നാളെ മുതൽ ഇവിടേക്ക് ആവശ്യമുള്ള ഡോക്ടർ, നഴ്സ്, ആശാപ്രവർത്തകർ എന്നിവരെ ആരോഗ്യവകുപ്പിൽ നിന്നും അത് പോസ്റ്റ് ചെയ്യും. കൂടാതെ ആയുർവേദ ഡോക്ടർമാരെയും തദ്ദേശമായിട്ടുള്ള വളണ്ടിയേഴ്സായിട്ടുള്ള ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ളതും അല്ലാത്തതുമായ ആയുർവേദം, ഹോമിയോ, അലോപ്പതി തുടങ്ങിയ മേഖലകളിൽ വർക്ക് ചെയ്യുന്നതും റിട്ടയർ ചെയ്യുന്നതുമായ ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട് അവരുടെയും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചാണ് LDF സർക്കാർ തുടർ ഭരണം നേടിയതെന്ന് നിയുക്ത പുതുക്കാട് MLA KK രാമചന്ദ്രൻ. ജനങ്ങളെ സഹായിച്ചും സംരക്ഷിച്ചും ആത്മവിശ്വാസം നൽകിയും നയിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന തന്നെ വിജയിപ്പിച്ച പുതുക്കാട് മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദിയുണ്ടെന്നും KK രാമചന്ദ്രൻ പറഞ്ഞു. അപ്പോൾ വലിയ പ്രതിസന്ധികളെ, പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടി വന്ന ഒരു ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് മാത്രമല്ല ജനങ്ങൾക്കും, ആ പ്രതിസന്ധികളെ അതിജീവിച്ച് പ്രതികൂലമായ സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ടാണ് ആ കാലയളവിലാണ് ഈ ഗവൺമെൻറ്റിന് ഇതുപോലെയുള്ള ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതെന്ന് നാം ഓർക്കേണ്ടതാണ്. അത് ജനങ്ങൾ കാണുന്നുണ്ട്. ഇത്രയും പ്രതികൂലമായ സാഹചര്യത്തിൽ ജനങ്ങളെ സഹായിച്ച് സംരക്ഷിച്ച് ആത്മവിശ്വാസം നൽകി ഈ കേരളത്തിലെ ജനങ്ങളെ നയിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹത്തിന് അത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ജനങ്ങളത് കൂടുതൽ പിന്നെ അംഗീകരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, CPMൻ്റെ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറിയും LDFൻ്റെ സംസ്ഥാന കൺവീനറുമായിട്ടുള്ള സഖാവ് ആയ വിജയരാഘവൻ, CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് ബേബി ജോൺ മാസ്റ്റർ, ജില്ലാ നേതാക്കന്മാർ, മണ്ഡലം തല നേതാക്കന്മാർ, പഞ്ചായത്ത് ബൂത്ത് ലെവലിലുള്ള നേതാക്കന്മാർ, നിരവധി നേതാക്കന്മാരും പ്രവർത്തകന്മാരുമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നയിച്ചത്, സഹായിച്ചത്. എല്ലാവരെയും, നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും അനുഭാവികളെയും രാപ്പകലില്ലാതെ അരങ്ങ് കെട്ടാനും പോസ്റ്റർ ഒട്ടിക്കാനും നോട്ടീസ് കൊടുക്കാനും ഒക്കെയായി നമ്മളോടൊപ്പം സഞ്ചരിച്ച എല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് പുതുക്കാട് മണ്ഡലത്തിലെ ജനങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ നിലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന എല്ലാ നല്ലവരായ ജനങ്ങൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതുക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പ്രതിനിധി എന്ന നിലയിൽ, സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി.
നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു എന്നതാണ് നാട്ടികയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി സിസി മുകുന്ദന്റെ മിന്നുന്ന വിജയത്തിന് വഴിയൊരുക്കിയത്. മണ്ഡലം നിലനിർത്തി എന്നതിനൊപ്പം ഗീതാഗോപിക്ക് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നതും മുകുന്ദന് നേട്ടമായി. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന ചേർപ്പ പഞ്ചായത്തിൽ പോലും സിസി മുകുന്ദനായിരുന്നു ഭൂരിപക്ഷം. യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽ ലാലൂരിനേക്കാൾ 1229 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ചേർപ്പിൽ മുകുന്ദൻ നേടിയത്. ബിജെപി തങ്ങളുടെ കോട്ടയെന്ന് അവകാശപ്പെടുന്ന അവണിശ്ശേരിയിൽ പോലും 1013 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടാൻ സിസി മുകുന്ദന് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് താന്യം പഞ്ചായത്തിലാണ്, 5625. ചാഴൂർ പഞ്ചായത്തിൽ 5307 വോട്ടുകളുടെയും വലപ്പാട് പഞ്ചായത്തിൽ 4024 വോട്ടുകളുടെയും ഭൂരിപക്ഷം മുകുന്ദന് ലഭിച്ചു. നാട്ടികയിൽ 1858 വോട്ടിൻ്റെയും തളിക്കുളത്ത് 3224 വോട്ടിൻ്റെയും അന്തിക്കാട് 3267 വോട്ടിൻ്റെയും പാർലത്ത് 2368 വോട്ടിൻ്റെയും ഭൂരിപക്ഷം നേടാൻ സിസി മുകുന്ദന് സാധിച്ചു. തളിക്കുളം തമ്പാൻകടവിലെ അറപ്പത്തോട് പാലം വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. സ്നേഹതീരം ബീച്ചിന് വടക്കുഭാഗത്തുള്ള പാലം ഏതാനും മാസങ്ങളായി തകർച്ചാ ഭീഷണി നേരിടുകയാണ്. പാലത്തിൻ്റെ കൈവരികൾ പലയിടത്തും തകർന്നു കിടക്കുന്നത് കാൽനട യാത്രികർക്ക് പോലും ഭീഷണിയാവുകയാണ്. പാലത്തിൻ്റെ കീഴ്ഭാഗത്ത് കോൺക്രീറ്റ് ഭിത്തിയുടെ പല ഭാഗങ്ങളിലും വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. അറപ്പത്തോട് പാലത്തിൻ്റെ വടക്കുഭാഗത്തെ കൈവരിയോട് ചേർന്ന് കോൺക്രീറ്റ് തകർന്ന് കുഴി രൂപപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്നും ആരോപണമുണ്ട്. അറ്റകുറ്റപ്പണി നടത്താതെ കുഴി രൂപപ്പെട്ട സ്ഥലത്ത് ടാർവീപ്പകൾ വെച്ച് കയർ കെട്ടിത്തിരിച്ച് അപകട മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അറപ്പത്തോട് പാലത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തി അപകട ഭീഷണി ഒഴിവാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെരിങ്ങോട്ടുകരയിൽ വെച്ച് ഒരു വർഷം മുൻപ് ആംബുലൻസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച നഴ്സ് ഡോണയുടെ ഓർമ്മയ്ക്കായി കുടുംബം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50,000 രൂപ സംഭാവനയായി നൽകി. ഒന്നാം ചരമവാർഷിക ദിനത്തിൽ നടത്താനിരുന്ന ചടങ്ങുകൾ ഒഴിവാക്കിയാണ് ആ തുക കുടുംബം കോവിഡ് പ്രതിരോധത്തിനു വേണ്ടി സംഭാവന ചെയ്തത്. ഡോണയുടെ പിതാവ് വർഗീസും സഹോദരൻ വിറ്റോയും ചേർന്നാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക ജില്ലാ കളക്ടർക്ക് കൈമാറിയത്. 2020 മെയ് 4 അത്യാസന്ന നിലയിലുള്ള രോഗിയുടെ അടുത്തേക്ക് പോകും വഴി 108 ആംബുലൻസ് മറിഞ്ഞ് പെരിങ്ങോട്ടുകര സ്വദേശിനിയായ ഡോണ മരിച്ചത്. കോവിഡ് പ്രതിരോധത്തിനായി നൽകിയ തുക കൂടാതെ പെരിങ്ങോട്ടുകരയിലെ സ്വകാര്യ ഡയാലിസിസ് യൂണിറ്റിൽ ചൊവ്വാഴ്ച നടക്കുന്ന ഡയാലിസിസിനുള്ള തുകയും കുടുംബം സംഭാവനയായി നൽകി. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ നിലവിൽ വന്ന സാഹചര്യത്തിൽ അമ്മാടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലും ബ്രാഞ്ചുകളിലും ഉച്ചയ്ക്ക് 1 മണിവരെ മാത്രമേ ഇടപാടുകൾ ഉണ്ടായിരിക്കൂ എന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സ്വർണം ഗ്രാമിന് 4420 രൂപ, പവന് 35360 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ചേർപ്പ് മേഖലയിൽ ചൊവ്വാഴ്ച കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവ്. വൈകിട്ട് 6 മണിവരെ 4 പഞ്ചായത്തുകളിൽ നിന്നായി കോവിഡ് സ്ഥിരീകരിച്ചത് 127 പേർക്ക്. 36 പേർക്ക് രോഗമുക്തി. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ മിനി ലോക്ക്ഡൌൺ ആരംഭിച്ചു. ലോക്ക്ഡൌണിന് സമാനമായ കർശന നിയന്ത്രണങ്ങൾ ഞായറാഴ്ച വരെ. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് രോഗികൾക്കായി സജ്ജീകരിച്ച ഡൊമിസിലിയറി കെയർ സെന്റർ ബുധനാഴ്ച പ്രവർത്തനം ആരംഭിക്കും. പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചാണ് എൽഡിഎഫ് സർക്കാർ തുടർ ഭരണം നേടിയതെന്ന് നിയുക്ത പുതുക്കാട് എംഎൽഎ കെ രാമചന്ദ്രൻ. നാട്ടികയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി സിസി മുകുന്ദന്റേത് മിന്നുന്ന വിജയം. നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത് ഇരട്ടി മധുര. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.